പല ഏജൻസികളും രാജസ്ഥാനിൽ എൻ ഡി എക്കാൾ ഇന്ത്യ മുന്നണിക്ക് ഒരു മുൻതൂക്കം ഈ ഘട്ടത്തിൽ പ്രവചിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ 24 സീറ്റുകൾ എന്നാണ് പറയുന്നത്, 48 11 സീറ്റുകളും, പക്ഷേ അതിനുള്ള സാധ്യതയുമില്ല. പരമാവധി 10 സീറ്റുകൾ വരെ നേടാം എന്നതാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. ബീഹാറിൽ 22 സീറ്റുകൾ വരെ നേടാം എന്ന സ്വപ്നവും പൊലിയുന്നു. അവിടെയും പരമാവധി നേടാൻ സാധിക്കുന്നത് 10 സീറ്റുകൾ മാത്രമാണ്. തമിഴ്നാട്ടിൽ 40 സീറ്റുകൾ എന്നുള്ളിടത്ത് 4 സീറ്റുകൾ എൻ ഡി എക്ക് അവർ എടുക്കേണ്ടി വരുന്നു. കേരളത്തിൽ 20 സീറ്റുകൾ എന്നുള്ളിടത്ത് കേരളത്തിലും 4 സീറ്റുകൾ അവർക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു. ബംഗാളിൽ 24 സീറ്റുകൾ ഇൻക്ലൂഡിംഗ് ടി എം സി എന്നുള്ള കണക്ക് ഏറെക്കുറെ ശരിയാണെങ്കിലും, പക്ഷേ അവിടെ 22 മുതൽ 23 സീറ്റുകൾ വരെ എൻ ഡി എ നേടാനുള്ള സാധ്യതയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. പഞ്ചാബിൽ 13 സീറ്റും, ചണ്ഡീഗഡിൽ 1 സീറ്റും, ഡൽഹിയിൽ 4 സീറ്റുകൾ നേടാമെന്നുള്ളത് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഇന്ത്യ ടുഡേ മൈ ആക്സസ് സർവേ പ്രകാരം 1 സീറ്റാണ് പരമാവധി ഡൽഹിയിൽ നേടാൻ സാധിക്കുക. അതായത് ഇന്ത്യ മുന്നണി ഡൽഹിയിൽ പ്രതീക്ഷിച്ച 4 സീറ്റുകളിൽ ഈ ഇന്ത്യ ടുഡേ മൈ ആക്സസ് സർവേ പ്രകാരം 1 സീറ്റേ പരമാവധി ലഭ്യമാവുകയുള്ളൂ ഡൽഹിയിൽ എന്നുള്ളതാണ് ഇന്ത്യ ടുഡേ മൈ ആക്സസ് സർവേ പ്രകാരം. ഒരു സീറ്റ് വരെ പരമാവധി കിട്ടിയേക്കാം, 0-1 എന്നുള്ളതാണ് എന്നാൽ നിലപ്പരിങ്ങളിൽ എന്ന സൂചന. ജാർഖണ്ഡിൽ 10 സീറ്റുകൾ എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ, അത് പൂർണ്ണമായും തള്ളുന്നു. മധ്യപ്രദേശിൽ 7 സീറ്റുകൾ എന്നുള്ളത് എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളുന്നു. ഹരിയാനയിൽ 7 സീറ്റുകൾ എന്നുള്ളത് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരാനിരിക്കുന്നു. കർണാടകയിൽ 15 മുതൽ 16 വരെ സീറ്റുകൾ നേടാമെന്നുള്ള സ്വപ്നവും പൊലിഞ്ഞു പോകുന്നു. ചുരുക്കത്തിൽ ഇന്ത്യ മുന്നണിയുടെ 295 എന്ന പോൾ പ്രഡിക്ഷൻ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ സുനാമിയിൽ തട്ടിത്തകരുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ കാണുന്നത്. ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം ഡൽഹിയുടെ കണക്ക് കൂടി ഇന്ത്യ ടുഡേ മൈ ആക്സസ് സർവേ പുറത്തുവിടുമ്പോൾ 6 മുതൽ 7 വരെ സീറ്റുകൾ എൻ ഡി എ നേടിയേക്കാം. ഗോവയിൽ എൻ ഡി എ 2 സീറ്റിൽ 1 സീറ്റ് നേടിയേക്കാം. രാജസ്ഥാനിൽ എൻ ഡി എക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. എൻ ഡി എക്ക് 5 മുതൽ 7 സീറ്റുകൾ വരെ രാജസ്ഥാനിൽ നഷ്ടമായേക്കും. മധ്യപ്രദേശിൽ എൻ ഡി എ കഴിഞ്ഞ തവണത്തെ പോലെ പ്രകടനം ആവർത്തിച്ചേക്കും, ടോട്ടലായി തൂത്തുവാരിയിരിക്കും. ഗുജറാത്തിൽ പൂർണ്ണമായും തൂത്തുവാരിയിരിക്കും. ഛത്തീസ്ഗഡിൽ പൂർണ്ണമായും തൂത്തുവാരിയിരിക്കും. ജാർഖണ്ഡിൽ 4 സീറ്റുകൾ മുതൽ 6 സീറ്റുകൾ വരെ ബി ജെ പിക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത. ബീഹാറിൽ 7 സീറ്റുകൾ മുതൽ 10 സീറ്റുകൾ വരെ നഷ്ടപ്പെടാനുള്ള സാധ്യത. കേരളത്തിൽ 2 മുതൽ 3 സീറ്റുകൾ വരെ എൻ ഡി എ നേടാനുള്ള സാധ്യതയും കണക്കുകൾ പറയുന്നു. വിശ്വസനീയമായ സർവേ എന്ന് പറയുന്ന ഇന്ത്യ ടുഡേ ആക്സസ് മൈ ഇന്ത്യ സർവേയിൽ കേരളത്തിൽ എൽ ഡി എഫും എൻ ഡി എയും തമ്മിൽ 2 വോട്ട് ശതമാനത്തിന്റെ വ്യത്യാസം മാത്രമെന്ന് പറയുന്നതാണ് അത്ഭുതകരമായിട്ട്. ഞാൻ ഇന്ത്യ ടുഡേ മൈ ആക്സസ് സർവേ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ശരിയാണെന്ന് വിശ്വസിക്കുന്നതേയില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം 12% വോട്ട് വർധനം ഒരു തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടാവുന്നു എന്നുള്ളത് അവിശ്വസനീയമാണ്. അത് 2-3 മണ്ഡലങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് 12% വോട്ട് ഷിഫ്റ്റ് ഒരിക്കലും സാധ്യമാകുന്നതല്ല എന്നതാണ് എന്റെ കണക്കുകൂട്ടൽ. അത് വർദ്ധിച്ചേക്കാം, പക്ഷെ 12% എത്തണമെങ്കിൽ എത്ര പേർ, 1,02,00,000 20 ലക്ഷത്തോളം ആളുകൾ മാറി ചിന്തിക്കണം. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ സാർ? നോക്കാം, നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കോടി, നമുക്ക് ആദ്യഘട്ടം കഴിഞ്ഞപ്പോഴേക്കും പ്രചാരണം പൂർണ്ണമായും കേരളത്തിൽ കേന്ദ്ര വിരുദ്ധ പ്രചാരണത്തിലേക്ക് കടന്നിട്ടുണ്ട്. അതെ അതെ അതെ. മാത്രമല്ല നവകേരള സദസ് അടക്കം കേന്ദ്ര വിരുദ്ധ പ്രചാരണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അവസാന ഘട്ടത്തിൽ 2 മുന്നണികളും കേന്ദ്രവിരുദ്ധമായിട്ടുള്ള പ്രചരണങ്ങളിൽ തന്നെയാണ് ഏർപ്പെട്ടിരുന്നതും. രാഹുലിന്റെ സാന്നിധ്യമുണ്ട് എന്ന് മാത്രമല്ല, കോൺഗ്രസും സി പി എമ്മും അവരുടെ മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തിയാണ് കളം പിടിച്ചിരുന്നത്. പല മണ്ഡലങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ പേരിന് പോലും തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്തുണ്ടായിരുന്നില്ല എന്നുള്ള വസ്തുതകൾ. അവിടെ എങ്ങനെയാണ് 12% വർധനവോടുകൂടി 27-29% ബി ജെ പി വോട്ട് വർദ്ധിപ്പിക്കുന്നത് എന്നതാണ് ഇപ്പോഴും നമ്മളെ കുഴയ്ക്കുന്ന പ്രധാനപ്പെട്ട പസിൽ. ആ പസിൽ 4-ാം തീയതി മാത്രമേ സോൾവ് ആവുകയുള്ളൂ. ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പോലും 2 മുതൽ 3 വരെ സീറ്റുകൾ ബി ജെ പിക്ക് പ്രവചിക്കുന്നുണ്ട് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ.